നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി കസ്റ്റംസ്. എം ശിവശങ്കർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണെന്ന് കസ്റ്റംസ്. എം ശിവശങ്കറിന് മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്ന് വ്യക്തമാക്കി കസ്റ്റംസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് അദ്ദേഹത്തിനെതിരെ കസ്റ്റംസിന്റെ രൂക്ഷ വിമർശനം. ശിവശങ്കറിന്റെ അസുഖം തട്ടിപ്പാണെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞതാണ്. വേദന സംഹാരി കഴിച്ചാൽ മാറുന്ന നടുവേദന മാത്രമാണ് ശിവശങ്കറിനുള്ളത്. അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്ന ശിവശങ്കർ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനായാണ് അസുഖമുള്ളതായി ഭാവിച്ചത്. ഭാര്യ ജോലി ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകണമെന്ന് അദ്ദേഹം വാശി പിടിക്കുകയായിരുന്നു എന്നും കസ്റ്റംസിന്റെ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തുകൊണ്ടാണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ നിലപാടെടുത്തിരിക്കുന്നത്. ഹൈക്കോടതിക്ക് കസ്റ്റംസ് കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നിയമപരമായി പരിഗണിക്കാൻ കഴിയില്ല എന്നും എതിർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് എം ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതിനു മുൻപ് തന്നെ കസ്റ്റംസ് തങ്ങളുടെ സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അതേസമയം സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായോ കുടുംബാംഗങ്ങളുമായോ അടുപ്പമുണ്ടായിരുന്നില്ല എന്നാണ് മൊഴിയിൽ സ്വപ്ന വിശദീകരിക്കുന്നത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മാത്രമാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുള്ളത്. കേരള സന്ദർശനത്തിനായി ഷാർജ ഭരണാധികാരി വന്നപ്പോൾ അവരുടെ ആചാര പ്രകാരം സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. എം ശിവശങ്കറിന്റെ ഫോണിൽ വിളിച്ചാണ് അനുശോചനം അറിയിച്ചത് എന്നും സ്വപ്ന സുരേഷ് ഇഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും മകനും രണ്ടു തവണയിലധികം കോൺസുലേറ്റിൽ വന്നിട്ടുണ്ട്. സ്വപ്ന പറയുന്നു കോൺസുൽ ജനറലുമായി അടച്ചിട്ട മുറിയിലാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. മതപരമായ ഒത്തുചേരലുകൾക്ക് ധനസഹായവും യു ഇ സർക്കാരിന്റെ പിന്തുണയും ഇവർ തേടിയെന്നാണ് വിവരം. പിന്നീട് ഇവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടിയോ എന്ന് അറിയില്ല എന്നും സ്വപ്ന പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.